ഇപ്പം എല്ലാവരും സേഫായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇറാനി പോളയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണിത്. നല്ല സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചട്ടിപ്പത്തിരിക്ക മോഡലാണ്. അപ്പം അതേ ടേസ്റ്റിലാണ്, നല്ല കളറും നല്ല ചിക്കനൊക്കെ പിടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ കേക്ക് പോടലാണ്. അപ്പം ഇനി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇറാനി പോളക്ക് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ 150 ഗ്രാം ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് പിടിച്ചു വെച്ചിട്ട് നമ്മള് ചിക്കൻ ഒന്നാകെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പിടിക്കാൻ വേണ്ടി 1/2 മണിക്കൂർ മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ ഞാൻ 1/2 മണിക്കൂർ പിടിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഞാൻ പാന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോ നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 1/2 വേവായി കിട്ടിയാൽ മതി. ഉച്ച ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് തിരിച്ചെടുക്കാനുള്ള ഐറ്റങ്ങനാണ്. നമ്മുടെ ചിക്കൻ നല്ല 1/2 വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ വന്നതാണ്. നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് പാനിനെ എടുത്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സവാള, എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലായിച്ചിട്ടൊരു കുഴപ്പമൊന്നുമില്ല. ഓയിലിൽ തന്നെയാണ് ഞാനിപ്പോൾ സവാള ഇട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതും, പിന്നെ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതും, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതും, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതും, കരിവേപ്പില ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതും ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് മൈദ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ 1.25 ഗ്ലാസ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ മുക്കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോള റെഡി ആക്കാം വേണ്ടി അടുപ്പത്ത് ഒരു പാൻ വെച്ച ശേഷമാണ് പോള റെഡി ആക്കാനുള്ള പാത്രം ഞാൻ അതിന്റെ മുകളിൽ വെച്ചിട്ടുള്ളത് കാരണം അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയാണ് പാൻ അടിയിൽ വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നാകെ ഒന്ന് ചുറ്റിച്ചെടുക്കാം പോള വേഗം പാത്രത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ നാദ തയ്യാറാക്കി വെച്ച ബാറ്ററിന്റെ പകുതി ആഡ് ചെയ്ത് കൊടുക്കാം मसाल ना चिकन मसाल ബാക്കിയുള്ള ബാറ്ററി ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആദ്യം സൈഡില് വേണം ഈ ബാറ്ററി ഒഴിക്കാൻ പിന്നെ നമുക്ക് നടുവിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ കാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത ചിക്കൻ മസാലയുടെ ബാക്കി ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതൊരു 20 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിക്കണം ഇടയ്ക്കൊന്ന് വെന്തുകളോ നോക്കാൻ വേണ്ടി ഒരു ഈർക്കിളി കൊണ്ട് കുത്തി വെക്ക നല്ലതാണ് ഏകദേശം 20-25 മിനിറ്റ് ആകും അത് വരെ ഒന്ന് മൂടി വെക്കാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പോള വെന്തുക്കണം നോക്കണം അതിനുവേണ്ടി ഈർക്കിളി ഏറ്റ് ഒന്ന് കുത്തി നോക്കുകയാണ് ഈർക്കിളി ഏറ്റ് കുത്തി അതിൻ്റെ മുകളിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പോള വെന്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോള വെന്തിട്ടില്ല ഇപ്പം ഞങ്ങൾ പോള നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം വേവിച്ചെടുക്കാൻ വേണ്ടി വേറൊരു പാനിലേക്ക് മാറ്റാം നമ്മുടെ പോള ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല ഇനി പാനിലേക്ക് ഒരു എണ്ണയിട്ട് നമുക്ക് മാറ്റാം ഇതിൻ്റെ ഉള്ളുഭാഗം മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ഒന്ന് വേവാത്ത പോലെ തോന്നും പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് പാനിലേക്ക് മാറ്റിയിരുന്നത് അപ്പോൾ നമുക്കിത് പാനിലേക്ക് മാറ്റാം ഇപ്പോൾ പാനിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ വെക്കണം മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഇഫ്താർ സ്പെഷ്യൽ ഇറാനി പോള ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഏകദേശം നമ്മുടെ ചട്ടിപ്പത്തിയൊക്കെ പോലെ തന്നെയാണ് പക്ഷെ നമ്മുടെ ചട്ടിപ്പത്തിരിനേക്കാളും ടേസ്റ്റ് ലൈറ്റാണ് ചട്ടിപ്പത്തിരിയാണോ ഇതാണോ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇറാനി പോളയാണ് ടേസ്റ്റ് കാരണം നല്ല കളറൊക്കെയാണ് നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഇറാനി പോള നമ്മൾ റംസാനൊക്കെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇനിയൊരു റംസാൻ സ്പെഷ്യലായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ